ഞാൻ ആമസോണിൽ നിന്ന് ഒരു ബൾക്ക് ഓഫ് ഐറ്റംസ് മേടിച്ചത് അവിടെ ഇരിപ്പുണ്ട്. ഇന്ന് ഞാൻ മേടിച്ചിട്ടുള്ളത് ചപ്പൽസ് ആണ്, ഫ്ലാറ്റ് സാൻഡൽസ് അതാണ് കേട്ടോ നമ്മുടെ കാറ്റഗറി. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അതിനേക്കാൾ മുമ്പ് നമ്മുടെ ചാനൽ ആദ്യത്തെ കണ്ടെങ്കിൽ താഴെ കണ്ണ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ വരുന്ന കുട്ടി ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കണം കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പം നമുക്ക് ഫസ്റ്റ് ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചപ്പൽ കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു ഫേവറേറ്റ് ആണ്, വൺ ഓഫ് ദി ഫേവറേറ്റ് എന്ന് തന്നെ പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ നമുക്ക് അങ്ങനെ റെഗുലർ ബേസിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നല്ലോണം കെയർ ചെയ്ത് കൊണ്ടുവരുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യാം. എന്നെ പോലുള്ള ആൾക്കാർക്കും ഒന്നും ഇത് പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഫസ്റ്റ് സാൻഡൽ എന്ന് പറയുന്നത് നല്ലൊരു വൈറ്റ് കളറിൽ ഫ്ലോറൽ പ്രിൻ്റ് കൊണ്ടുള്ള ഒരു ബോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഇങ്ങനെയാണ് കേട്ടോ, നമ്മൾ ചെരുപ്പ് ഇട്ടിട്ട് മുകളിൽ കൂടെ ബെൽറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നല്ല പ്യുർ വൈറ്റ് ആയിട്ടുള്ള നല്ല കിടിലൻ ഒരു അടിപൊളി ചെരുപ്പാണ്. പക്ഷേ ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എനിക്കിത് ഭാഗമല്ല. ഞാൻ 9 UK ഓർഡർ ചെയ്ത്, സോറി 5 UK ഓർഡർ ചെയ്ത്, എനിക്ക് 3 UK മതിയായിരുന്നു കേട്ടോ. അപ്പോൾ 39 ആണ് സൈസ്, എനിക്ക് മേ ബി 36 ഒക്കെ റേഞ്ച് മതിയാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ കുഞ്ഞിക്കാലാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്കിത് പാകല്ല. സോ എന്തായാലും ഇതാണ്, ഇത് ഞാൻ റീപ്ലേസ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. സെയിം തന്നെ ഒരു വൈറ്റ് സാൻഡൽ എന്തായാലും ആവശ്യമാണ്. സോ അപ്പോൾ ഇതാണ്, ഇത് ഫ്ലാറ്റാണ്, പെർഫെക്റ്റ് ഫ്ലാറ്റാണ്. ശരിക്കും ഒരു ചെറിയൊരു ഹീൽസ് ഉണ്ട്. ഹീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാറ്റ് തന്നെയാണ് കേട്ടോ, അങ്ങനെ പ്രത്യേകിച്ച് ഒരു വേരിയേഷൻ ഒന്നും ഫീൽ ചെയ്യില്ല. പക്ഷെ നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ലൊരു ഐറ്റമാണ് കേട്ടോ. നല്ല ലെതറാണ്, ആൻഡ് യാ കാണാൻ നല്ല ഭംഗിയുണ്ട്. വലിയ സൈസ് ആയതുകൊണ്ട് ഞാൻ ഇട്ട് കാണിക്കില്ല കേട്ടോ. പിന്നെ റേറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് ചെക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാം കേട്ടോ. കാരണം റേറ്റ് വാരി ചെയ്യും. എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇതിപ്പോൾ വീഡിയോയും കാണണം, റേറ്റ് അറിയണമെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ വലിയ കഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട്. മീൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ മതി നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഹോൾ വീഡിയോ കാണാമെന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് കാണാമെന്നല്ലേ, ഇല്ലാത്തവണയും റേറ്റ് വാരി ചെയ്യുമല്ലോ. അതുകൊണ്ടാണ് റേറ്റ് ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യാത്തത്. താഴെ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടാണ്. ഏറ്റവും താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാ പ്രോഡക്ട്സും കൂടെ ഒന്ന് ചെയ്യണം. അപ്പോൾ ഓരോന്ന് സെപ്പറേറ്റ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. സോ യെസ്, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് സാൻഡിൽസ് നോക്കാം. അപ്പോൾ ഇതാണ് അടുത്തത്, ഏതാ നോക്കാം. ഇതാണ് ഞാൻ ശരിക്കും നമ്മൾ അന്നൊരു 1K ഒരു ഔട്ട്ഫിറ്റ് ചെയ്തില്ല, അതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് ഈ ഒരു സാൻഡലായിരുന്നു. പക്ഷെ എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി ഇത് കിട്ടിയിട്ടുണ്ടായില്ല. ഇതാണ് ആ ഒരു സാൻഡൽ. ഇതെൻ്റെ ഈ ഡ്രസ്സിന് പെർഫെക്റ്റ് ആണല്ലോ. ഇത് നല്ല അടിപൊളി ഷൂ ആണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്നുവെച്ചാൽ ഭയങ്കര ക്വാളിറ്റിയുള്ള റെഗുലർ ഇബേസിൽ യൂസ് ചെയ്യാവുന്ന ടൈപ്പ് ഓഫ് സാൻഡൽസ് ഒന്നുമല്ല. പക്ഷെ നമുക്ക് ഒക്കേഷണലി നമുക്കിതൊക്കെ യൂസ് ചെയ്യാം. റെഗുലർ ബേസിൽ എനിക്ക് തോന്നുന്നില്ല കേട്ടോ, ഇതൊക്കെ റേറ്റ് കുറവിൻ്റെ ഐറ്റംസ് അല്ലേ, കുറച്ച് ക്വാളിറ്റി കുറവായിരിക്കും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും കുറച്ച് ക്വാളിറ്റി എന്തായാലും കുറവായിരിക്കും എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് കണ്ടിട്ട്. പക്ഷെ നല്ല ലെതറാണ്, നമുക്ക് ഫങ്ഷൻ ബേസിനൊക്കെ യൂസ് ചെയ്യാം, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിൻ്റെ സൈസ് 38 ആണ്. ഇതും ഞാൻ 5 UK ആണ് ഓർഡർ ചെയ്തത്. പക്ഷെ എനിക്ക് 36 മതി എൻ്റെ ആക്ച്വൽ സൈസ്. സോ കുഴപ്പമില്ല. അത് പിന്നെ പറഞ്ഞ പോലെ ഓരോ സാൻഡൽസിൻ്റെ ഓരോ ബ്രാൻഡ് അനുസരിച്ച് സൈസിനും വേരിയേഷൻ വരുമല്ലോ. സോ അപ്പോൾ ഇതാണ് നമ്മളുടെ സെക്കൻഡ് പേർച്ചേസ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു സ്ലീക്ക് ആയിട്ടുള്ളൊരു സംഭവമാണ്, ഒരു പിടുത്തൊന്നുമില്ല കേട്ടോ അതിൻ്റെ ഉള്ളിൽ, വെറുതെ നമുക്കിങ്ങനെ ഇടാനേ പറ്റുള്ളൂ. പക്ഷെ എന്നാലും രസമുണ്ട്. അപ്പോൾ ഇതാണ് അടുത്ത ഐറ്റം. നെക്സ്റ്റ് സാൻഡലിലേക്ക് എടുക്കാം. എല്ലാം ഫ്ലാറ്റ്സ് തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ. തേർഡ് വൺ തിങ് ഇതാണ്. ഇതിൻ്റെ കോമഡി എന്താ വെച്ചാൽ ഞാൻ ഓർഡർ ചെയ്ത കളറല്ല എനിക്ക് വന്നത്. മീൻസ് അവരുടെ മിസ്റ്റേക്ക് ആയിരിക്കില്ല, എനിക്കത് കണ്ടപ്പോൾ ആ കളറായിരിക്കുന്ന വിചാരത്തിൽ ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷെ വന്നപ്പോൾ വേറെ കളറാണ്. കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ സൈസ് എല്ലാ സൈസ് വേരിയേഷൻ ഉണ്ട് കേട്ടോ. ഇത് 36 ആണ്, സോറി ഇത് 37 ആണ് സൈസ്. മീൻസ് എല്ലാം കമ്പയർ ചെയ്യുമ്പോൾ വേരിയേഷൻ ഉണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു ചെരുപ്പ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പക്ഷെ ഈ കളറല്ല ഞാൻ എക്സ്പെക്ട് ചെയ്തത്. പെർഫെക്റ്റ് ഒരു പിസ്ത ഗ്രീൻ, നമ്മൾ അന്ന് എടുത്തില്ല ഒരു സീ ഗ്രീൻ ഒക്കെ അങ്ങനത്തെ ഒരു ടൈപ്പ് കളറാണ്. ഇത് കുറച്ചൊരു ഡാർക്ക് ഗ്രീൻ അല്ലെങ്കിൽ ഒരു ഒലീവ് ഗ്രീൻ അതിൻ്റെയൊക്കെ ഒരു ഷെയ്ഡിലേക്ക് പോയി. പക്ഷേ അത് നല്ല ചെരുപ്പാട്ടോ, നല്ലൊരു സ്ലീക്കായിട്ട് കിടക്കും. ഇത് കുറച്ചുകൂടെ ക്വാളിറ്റി നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം. ഇതെനിക്ക് വലിയ പ്രശ്നമില്ല. സൈസ് ഒരു സൈസ് കൊണ്ട് കുറവാണെങ്കിൽ പെർഫെക്റ്റ് ആവും എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എന്നാലും കഴിച്ചൂട്ടബിൾ ആണ്, അഡ്ജസ്റ്റബിൾ ആണ്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എന്തൊക്കെയാണ് ഫ്ലാറ്റിനാണ്, എല്ലാം ഫ്ലാറ്റാണ്, എന്നാലും ജസ്റ്റ് പറഞ്ഞുള്ളൂ. ഇതാണ് നമ്മുടെ അടുത്ത ചെരുപ്പ്. ഇതിനൊന്നും പെടുത്തൊന്നുമില്ല. പക്ഷെ ഇവിടെ അത്യാവശ്യം നല്ലോണം ടൈറ്റായിട്ട് നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് കാലം അങ്ങനെ ഊരി പോകുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഓടുമ്പോഴൊക്കെ ഇടാനായിട്ട് കുഴപ്പമൊന്നുമില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ തേർഡ് സാമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. എന്നാലും ഞാൻ ചെരുപ്പിൻ്റെ കൂട്ടത്തിൽ അതും കൂടെ ഒന്ന് കാണിക്കണ്ടേ എന്ന് കാണിക്കുന്നു എഴുതും കേട്ടോ. അപ്പോൾ ആമസോണിൽ തന്നെ മേടിച്ചാണല്ലോ, അപ്പോൾ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ കാണിക്കാൻ വെച്ചു. ഇതാണ് നമ്മളുടെ ആ ഒരു ചെരുപ്പ്. ഞാൻ പറഞ്ഞില്ല ഓൾറെഡി എനിക്ക് വലിയ സൈസ് ആയതുകൊണ്ട് എനിക്ക് എന്തായാലും ഇത് റിട്ടേൺ ചെയ്തേ പറ്റുള്ളൂ. ഇത് 39 ആണ് ഉള്ളതിൽ ഏറ്റവും വലിയ ഇതാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് ആ ഒരു, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല അടിപൊളി കളറാണ്, എനിക്കിത് ഇഷ്ടമായി.
നല്ല ഭംഗിയുണ്ട്. പക്ഷെ ഈ കളറ് ഇതിന് പകരം നമ്മളൊരു ബ്ലാക്ക് ഒക്കെ എടുക്കുകയാണെങ്കിൽ നല്ല അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഇടാനൊക്കെ നന്നാവും. ഇങ്ങനത്തെ കളറായതുകൊണ്ട് കുറച്ചൊരു മോഡേൺ ഔട്ട്ഫിറ്റിൻ്റെ ഒക്കെ കൂടെ ആയിരിക്കും കൂടുതലും സെറ്റ് ആവാന്ന് തോന്നുന്നു. എന്തായാലും ഭംഗിയുണ്ട്, ഇത് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പിന്നെ കാലൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും, നമുക്ക് നല്ല വേണം, നല്ല പുഷി ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ് വേണം. നമുക്ക് വേദന ഒന്നും എടുക്കുന്ന ടൈപ്പ് അല്ല. ഇതൊരു കുഞ്ഞു ബോയാണ് കേട്ടോ ഇവിടെ മുകളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് സാൻഡിൽ. അപ്പോൾ ഇത്രയും ചെരുപ്പുകളാണ് ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. ഡിസ്ക്രിപ്ഷനിൽ ഓരോന്ന് ആമസോണിൽ എടുത്ത് പോയി ചെക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി പ്രത്യേകം പറയണേ, ഏറ്റവും താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാത്തിൻ്റെയും പ്രൈസും ഡീറ്റെയിൽസും നിങ്ങൾക്ക് കാണാൻ പറ്റും. വേറെ പ്രത്യേക കാര്യം പറയാനുള്ളത് സൈസ് നോക്കാണ്ട് വാങ്ങിക്കരുത്. നമ്മളുടെ ഏകദേശം സൈസും മെഷർമെൻറ്റ്സ് അതിലുണ്ടോ? ഞാൻ എന്തോ ഒരു പൊട്ടത്തരത്തിന് പോയിട്ടാണ് 5 UK ഓർഡർ ചെയ്തത്, എനിക്ക് 3 UK ആണ് സൈസ്. അപ്പോൾ ഓരോരുത്തരുടെ സൈസും കാര്യങ്ങളൊക്കെ വെച്ച് ഒന്നതിൽ മെഷർമെൻറ്റ്സ് ഉണ്ടാവും, ഏകദേശം നോക്കിയിട്ട് ഒരെണ്ണം വാങ്ങിച്ചു നോക്കുക, അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏകദേശം. അങ്ങനെ നോക്കിയിട്ട് വാങ്ങിക്കാനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കണോ? അങ്ങനെയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ഷെയർ ചെയ്യാൻ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു യൂസ്ഫുൾ എൻ്റർടൈനിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വീഡിയോസ് ഒക്കെ എത്തി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ചേട്ടാ ബൈ.